അസ്സലാമു അലൈക്കും. ഹാജിറാസ് കുക്കിംഗ് വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വീണ്ടും ഞാനൊരു മസ്കറ്റ് ബ്ലോഗുമായിട്ടാണ് വന്നിട്ടുള്ളത്. എൻ്റെ ചാനൽ കാണുക, എനിക്ക് സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യണം. ഇത് റൂബിയിലുള്ളതാണ്. റൂബിയിൽ നിന്ന് കുറച്ചൊരു 10-20 മിനിറ്റ് പോയാൽ മതി, ഒരു ബൗണ്ടനാണ്. പിന്നെ ഞാനൊരു ബ്രഞ്ച് ഓയിൽ റെസിപ്പിയുണ്ട്, അതെങ്ങനെ ഉണ്ടാക്കണം നോക്കാം. വലിയ ബ്രഞ്ച് ഓയിലാണ് ഇവിടെ കിട്ടുന്നത്. അത് നമ്മൾ ഈ റൗണ്ടായിട്ട് മുറിച്ചെടുക്കുക. നന്നായി കഴുകി മുളക്, മഞ്ഞൾപ്പൊടി, ഉപ്പും ചേർത്ത് വിരകിയെടുക്കണം. ആദ്യം ആവശ്യത്തിന് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുക. കുറച്ച് മഞ്ഞൾപ്പൊടി, ഒരു അര ടീസ്പൂൺ വരെ മഞ്ഞൾപ്പൊടി. ഒരു 1/2 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ വരെ ഇടാം. ഇത് കാശ്മീരി മുളക് പൊടിയാണ് ഞാൻ ഇട്ടിട്ടുള്ളത്. അപ്പോൾ വലിയ എരിവുണ്ടാവില്ല. അതേപോലെ 1/2 ടീസ്പൂൺ പെരിഞ്ജീരകത്തിൻ്റെ പൊടിയാണ് ചേർത്തത്. നന്നായിട്ടൊന്ന് കൈകൊണ്ട് വിരകിയെടുക്കണം. നന്നായിട്ട് കൈകൊണ്ട് വിരകിയെടുത്തത് വെള്ളമൊന്നും ചേർക്കണ്ട. നന്നായിട്ട് വിരകി വെച്ച ശേഷം കുറച്ച് വെളുത്തുള്ളിയും കറിവേപ്പിലയും കൂടെ പാനിൽ എണ്ണ ചൂടാക്കി അതിലോട്ട് ഇട്ട് കൊടുക്കുക. കടുകൊന്നും വേണ്ട. ഇതൊന്ന് വാടി കഴിയുമ്പോഴത്തേക്ക് നമ്മളിവിടെ വിരകി വെച്ചിരിക്കുന്ന, നമ്മളിത് കത്തിരിക്ക കഴുകിയെടുക്കുമ്പോൾ തന്നെ അതിൽ വെള്ളമൊക്കെ ഉണ്ടാവും. ആ നനവിൽ മാത്രം പുരട്ടിയെടുത്താൽ മതി. എന്നിട്ട് നമ്മളിത് ഓരോന്നായിട്ട് ഇങ്ങനെ വെച്ച് കൊടുക്കുക. ഒരു 2 മിനിറ്റ് കഴിയുമ്പോൾ തന്നെ ഇത് ഒരു ഭാഗം വെന്ത് കിട്ടും. അപ്പോൾ തന്നെ നമുക്കിത് മറിച്ചിടാം. നമ്മുടെ ഫ്രൈ റെഡിയാക്കി പെട്ടെന്ന് എടുക്കാൻ പറ്റും. കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചാൽ മതി. അപ്പോൾ തന്നെ അതങ്ങ് ഫ്രൈ ആയി കഴിഞ്ഞ് പിന്നെ നമ്മൾ പോയത് അങ്ങനെ മസ്കറ്റ് റൂബിയിലെ റൂബിയാണിത്. റൂബിയിലെ ഇട്ട് ഒരു 10-20 മിനിറ്റിനകം പോകാന്നുള്ളതാണ് ഈ ബൗണ്ടന്. അത് നല്ല ഒരു എയർപിന്നാണിത്. കയറിപ്പോവേണ്. ചുറ്റും മലകൾ മാത്രമാണ്, വേറെ ഒന്നുമില്ല. ഈ മലകളുടെ മുകളിൽ കൂടെ എടുത്തിട്ടുള്ള റോഡാണിത്. ഇത് വൈകുന്നേരമൊക്കെ ഒന്ന് പോയി ഇരിക്കാൻ പറ്റിയൊരു പ്ലേസാണ്. അങ്ങനെ ഞങ്ങൾ 2-3 ഫാമിലിയൊക്കെ ആയിട്ട് പോവേണ്. റോഡൊക്കെ ഇത്തിരി മോശമാണ്. കുറേ ദൂരം റോഡൊക്കെ കൊള്ളാം. അത് കഴിഞ്ഞ് പിന്നെ റോഡൊക്കെ പോകാൻ ബുദ്ധിമുട്ടാണ്. ഇവിടെ 4-വീലർ വണ്ടിയാണ് കയറുന്നത്. റൂബിയുടെ അടുത്ത് തന്നെയാണ്, ആ ഒരു ഭാഗത്ത് തന്നെയാണ് ഈ മലയുള്ളത്. നമുക്കിതുവരെ അറിയില്ലായിരുന്നു ഇങ്ങനെ ഒരു നല്ലൊരു സ്ഥലമുണ്ടെന്ന്. ഇത്രയും ദൂരെ പോയിട്ട് ഒന്നുമില്ല, ഈ മലകൾ മാത്രം തന്നെയാണ് ഉള്ളത്. ഇത് കുഴിയാണ്. ഈ ഭാഗം ഞാൻ കാറിലിരുന്ന വീഡിയോ എടുക്കുന്നത്. ഇത് ഭയങ്കരപ്പെട്ട ഒരു കുഴിയാണ്. നമ്മളീ കാണുന്ന പോലെയൊന്നുമല്ല. അങ്ങനെയാണ് ഈ റോഡുണ്ടാക്കിയിരിക്കുന്നത്. ഇത് ടൂറിസ്റ്റിനൊക്കെ വന്നിരിക്കാൻ പറ്റിയ ഒരു പ്ലേസാണ്. നമ്മൾ ആ മോളിൽ ചെന്നപ്പോഴാണ് ഇത് മനസ്സിലായത്. അവിടെ നന്നായിട്ട് റോഡൊക്കെ ഇട്ടിട്ടുണ്ട്. അവിടെ മോളിൽ നിന്നെടുത്ത വ്യൂ ആണിത്. ഈ താഴെ റൂബിയാണ് കാണുന്നത്. നമ്മുടെ പള്ളിയും അൽഭവാൻ പള്ളിയൊക്കെയാണ് ആ താഴെ കാണുന്നത്. ഇത് വൈകുന്നേരം 5:30 വ്യൂ ആണ്. ഇങ്ങനൊരു സ്ഥലമുണ്ടെന്ന് ആർക്കും അറിയില്ല. ഇതിൻ്റെ മുകളിലൊക്കെ കുട്ടികളെല്ലാം നല്ലവണ്ണം എൻജോയ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ മുകളിൽ കയറിപ്പോൾ സ്റ്റെപ്പൊക്കെ ഉണ്ട്. നന്നായിട്ട് റോഡൊക്കെ ക്ലീൻ ചെയ്തിട്ടുണ്ട് അവർ. അങ്ങനെ കുട്ടികളെല്ലാം നന്നായിട്ട് എൻജോയ് ചെയ്യാണ്. അവരൊക്കെ മുകളിൽ പോയി തിരിച്ചു വന്ന്. പിന്നെ ചെറുതായിട്ട് ഞങ്ങൾ ചായയൊക്കെ അവിടെ ഇട്ട് കുറച്ച് സാധനങ്ങളൊക്കെ കൊണ്ടുപോയിട്ട് അതൊക്കെ കുട്ടികളെല്ലാവരും കൊടുത്ത് കുറച്ച് നേരം അതൊക്കെ കണ്ടിട്ട് വന്ന്. അങ്ങനെ ഇവരൊക്കെ ചായയൊക്കെ കുടിക്കുകയാണ്. ഇത് സന്ധ്യയായപ്പോഴുള്ളതാണ്.
അതിൻ്റെ ലൈറ്റ് വന്നപ്പോൾ എന്താ ഭംഗി കാണാൻ, നമുക്ക് അവിടെ നിന്ന് വരാനേ തോന്നിയില്ല. അങ്ങനെ തന്നെ നോക്കി നിൽക്കാൻ തോന്നും, അത്ര നല്ല ഒരു ഇതാണ്. നിങ്ങളിതേപോലെ പോയി കാണണം. ഇത്രയും മനോഹരമായ ഒരു ഏരിയ, ദൂരെ എങ്ങും പോകണ്ട. പിന്നെ ഞങ്ങൾ തിരിച്ചിറങ്ങിയാണ്, രാത്രിയായതുകൊണ്ട് ഒന്നും കാണാൻ പറ്റില്ല. തിരിച്ചിറങ്ങുന്നതൊന്ന് ജസ്റ്റ് വീഡിയോ എടുത്തിട്ടുള്ളതാണ്. പിന്നെ ഞങ്ങൾ റൂബിയിൽ നിന്ന് മത്രയിലോട്ട് പോവുകയാണ്. ഇതൊക്കെ റൂബിയുടെ കടകളാണ്, റൂബിയിലുള്ള കടകളാണ്. പിന്നെ ഞങ്ങൾ മത്രയിലോട്ടാണ് ഇത് പോകുന്നത്. നല്ല രസമുണ്ട് രാത്രി മത്രയെ കാണാൻ, മത്രയുടെ ആ ഇതൊക്കെ കാണാൻ. ഞങ്ങൾ കുറച്ച് ദൂരം ചേർന്ന് പിന്നെ പാർക്കിലോട്ടൊന്ന് പോയി. അത്ര പാർക്ക് കയറിയാണ്, കയറുമ്പോൾ തന്നെ കാണുന്നതാണിത്. കൊച്ചുമോൻ ഓടിക്കയറി പോവുകയാണ്, നല്ല സ്റ്റെപ്പുണ്ട്. അവൻ വളരെ ഹാപ്പിയാണ്. ഞങ്ങളൊക്കെ വിളിക്കുകയാണ് കയറി വരാൻ. പിന്നെ കുറച്ച് ആൾക്കാർ തിരക്കൊക്കെ ഉണ്ടായിരുന്നു, അവർ പിന്നെ അധികം ഒന്നും വെയിറ്റ് ചെയ്തില്ല. ഞങ്ങൾ ഉടനെ തന്നെ കുറച്ച് വീഡിയോയും ഫോട്ടോ ഒക്കെ എടുത്തിട്ട് അവിടെ നിന്ന് ഇറങ്ങി. എൻ്റെ വീഡിയോ, അടുത്ത വീഡിയോ ഞാൻ ഇതേപോലെ ഒരു ബ്ലോഗുമായിട്ട് വരാം. അതുവരെ ഇൻഷാ അല്ലാ. നിങ്ങൾ തുടർന്നും കാണണം, എൻ്റെ വീഡിയോസൊക്കെ സപ്പോർട്ട് ചെയ്യണമെല്ലാം. തിരിച്ചു വരുന്ന ഒരു വീഡിയോ കൂടെ എടുത്തിട്ടുണ്ട്. ഇത് ബീച്ചാണ്. മാത്രയിൽ കപ്പലൊക്കെ കാണാം നമുക്ക്. ദൂരെ നിന്ന് നമുക്ക് കാണാൻ പറ്റും. അവിടെ രണ്ടോ മൂന്നോ കപ്പൽ കിടക്കുന്നുണ്ട്. ഇത് വർഷങ്ങളായി ഞങ്ങൾ കാണുന്നതാണ് ഈ കപ്പലൊക്കെ. ആ ലൈറ്റൊക്കെ ഇട്ട് എപ്പോഴും നല്ല ഭംഗിയായിട്ട് തന്നെ അത് അവിടെ കിടപ്പുണ്ട്.
ഇൻഷാ അല്ലാ ഇനി വീണ്ടും വരാം. അതുവരെ